നമ്മൾ അവിടുന്ന് തിരിച്ചു പോകുന്നു. ശബരിമല യാത്രയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അകമ്മല ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം, ഒറ്റപ്പാലം പോണ റോഡാണ് അത്. ഉണ്ണിമൂന്തൻ ജി ഒക്കെ ഇവിടെ വന്നിട്ടാണ് വാളയപ്പുറം സിനിമയുടെ കാര്യത്തിനൊക്കെ ഇവിടെ നിന്ന് തൊഴുതുണ്ടായിരുന്ന ക്ഷേത്രമാണത്. അകമ്മല ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം മുത്തളക്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ഈ ക്ഷേത്രം. തൊട്ടുപുറത്ത് റെയിലൊക്കെ പോകുന്നുണ്ട്. ഒറ്റപ്പാലം സ്വർണ്ണ ഒറ്റപ്പാലം തൃശ്ശൂര് സംസ്ഥാന പാതയാണ്. അപ്പോൾ ഈ വണ്ടിയിലാണ് നമ്മൾ പോണേ മലയ്ക്ക്. പൂജയാണ് കേട്ടോ പൂജ. എന്താണ് ഷാജിയേട്ടൻ, ശാസ്താ ക്ഷേത്രം. നമ്മുടെ മാളിപ്പുറം ഷൂട്ട് ചെയ്ത് ഇവിടെയാണ് കേട്ടോ. പാട്ട് സീനില്ലേ അടിപൊളി ഗണപതി പാട്ട്, അതിവിടെ ഷൂട്ട് ചെയ്ത്. നമുക്ക് വന്ന വണ്ടി സ്ഥിരം യാത്രയാണ്, തിരുപ്പതി യാത്ര, ശബരിമല യാത്ര. അതാണ് എരുമേലി, ആ ഉറങ്ങിക്കിടക്കണം ഇവിടുത്തെ. ഇത് എരുമേലി സ്റ്റാൻഡാണ് കേട്ടോ. പിന്നെന്താ വെച്ചാലേ, ഇത് നമ്മുടെ സരിത ആർട്സ്, നമ്മൾ മുന്നേ റിവ്യൂ ചെയ്ത വണ്ടിയാണ് കേട്ടോ. അത് പഴയന്നൂരുള്ള ആലത്തൂര് പഴയന്നൂര് ഉള്ള വണ്ടിയാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്, വലിയ ബസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഷാജിയേട്ടൻ്റെ ഈ വണ്ടിയാണ്. അന്ന് ഗ്രേ കളറാണ് ഈ വണ്ടി, യൂട്യൂബിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് വീഡിയോ ഇതിൻ്റെ ഒരു വണ്ടിയത് 748M 61 61.
പമ്പ. മാണിയപ്പുറം ഷോട്ടായില്ലേ, 350 കോടി രൂപ നമ്മുടെ ശബരിമലയിൽ നിന്ന് വരുമാനം കിട്ടിയിട്ടുണ്ട് സർക്കാരിന്. എന്നിട്ട് ഏറ്റവും രസമായ സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാഷ്റൂം സൗകര്യം കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതായത് ടോയ്ലറ്റൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് അവർ ഈ ഒരു സീസൺ കഴിഞ്ഞോടുകൂടി എല്ലാം അടിച്ച് പൊളിച്ച് മാറ്റി വയ്ക്കും. എന്നിട്ട് വീണ്ടും അടുത്തൊരാൾക്ക് കോൺട്രാക്ട് കൊടുക്കാനുള്ള തരികട പരിപാടി. നിരക്കിൽ ആണ് വണ്ടി നിർത്തണം നമ്മുടെ ബസ്. അവിടെ നിന്ന് വീണ്ടും കെ എസ് ആർ ടി സിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാ. ഇതാണൊരു ടോയ്ലറ്റിൻ്റെ അവസ്ഥ. സർക്കാരിന് ലാഭം നടത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണു? അവർ ചെയ്യുന്ന പരിപാടിയാണ് കെ എസ് ആർ ടി സി നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ട് കെ എസ് ആർ ടി സിയിൽ അവിടെ നിന്ന് വരുത്തി പമ്പയിൽ കൊണ്ടുവന്ന് ഇറക്കണം. കെ എസ് ആർ ടി സി നന്നാക്കണ്ടേ? അതൊക്കെ പുറത്ത് സഹിക്കാം. ഇപ്പോൾ സീസൺ കഴിഞ്ഞു, എന്നിട്ടും വെർച്വൽ ക്യൂ വേണമെന്ന് പറഞ്ഞിട്ട് അവിടെ അതിന് വേണ്ടിയിട്ട് റേഞ്ച് കൂലി ഒന്നുമില്ല. ബി എസ് എൻ എൽ മാത്രം റേഞ്ച് ഉള്ളൂ. അവിടെ കുറേ നിൽക്കേണ്ടി വരും. വെർച്വൽ ക്യൂ ആണ്. ഇതൊക്കെ ആരെ അമ്മയെ കെട്ടിക്കാനാണ് ഈ നിയമം ഉണ്ടാക്കിയേക്കണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ, നമ്മളൊക്കെ വോട്ട് ചെയ്യിപ്പിച്ചവനൊക്കെ നടുവരൽ നമസ്കാരമല്ലേ കൊടുക്കണ്ടു? ഒരു സൗകര്യം ഒന്നും ചെയ്യാതെ ശബരിമലയിലത്തെ കാശും മാത്രം മോഹിച്ചുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ നോക്കണം ഓരോ വർഗങ്ങൾ. അല്ലാതെ എന്ത് പറയാം, അതിന് ഹിന്ദുക്കൾക്ക് ഒത്തൊരുമില്ല, ഹിന്ദുക്കൾക്ക് പ്രതികരിക്കില്ല, ഒന്നും നിൽക്കില്ല. അതില്ല, അത് ഒത്തൊരുമില്ലാത്തോടത്തോളം കാലം ഇതിങ്ങനെ പ്രതികരിക്കാത്തോടത്തോളം കാലം ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. ഒന്നും പറയാല്ലേ, അവന്മാർക്കൊക്കെ നടുവരൽ നമസ്കാരം കേട്ടോ. മാളിയപ്പുറം സെയിം ഷോട്ടാണ് കേട്ടോ ഇത്. ഇവിടെയാണ് എടുത്തിട്ട്. സീസൺ കഴിഞ്ഞാലും തിരക്കിനൊന്നും കുറവില്ല കേട്ടോ.